ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഈന്തൊന്നുമില്ല കേട്ടോ ഇമ്മ തൊടുവുന്ന് നടന്ന് നുള്ളി പെറുക്കി കൊടുന്ന് കാണ്ട് ഒരു സംഭവമാണത് അപ്പോൾ ഈന്തുംപുടീൻ്റെ വീഡിയോ കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വേറൊരു രീതിയിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഈന് മരം നമ്മളെ വീട്ടിൽ ഇത് കായ്ക്കാനായിട്ടില്ല ഞാനിത് തൊടുവെന്ന് നമുക്ക് ഈന്തിൻ്റെ കായ് കിട്ടിയപ്പോൾ അത് ഇട്ട് മുളപ്പിച്ച് റെഡിയാക്കി എടുത്തതാണ് ഈ മരത്തിനൊരു പത്ത് പതിനാല് വർഷത്തെ പയക്കുണ്ട് എല്ലാവരും പറയാം പത്ത് വർഷം കൊണ്ട് കായ്ക്കും എന്നൊക്കെയാണ് ഇതുവരെ ഇത് കായ്ച്ചിട്ടില്ല അപ്പം ഇങ്ങനെ നമുക്ക് തൊടുന്ന് കിട്ടിയ ഈന്തു ഓരോന്നോരോന്നായിട്ട് ഇമ്മ പെറുക്കിയെടുത്ത് അത് ഉണക്കി വെച്ചതായിരുന്നു ഇപ്പം എന്നത് കൈകി രണ്ട് മണിക്കൂർ നേരം വള്ളത്തിലിട്ട് വെച്ചിട്ട് അത് വാരി എടുത്തതായിരുന്നു വാരി എടുത്ത് നല്ല വള്ളമൊക്കെ പോയിൻ്റെ ശേഷം ഇങ്ങനെ നമ്മളൊരു അമ്മിയമ്മലിങ്ങനെ വെട്ട് കുത്തി കുത്തി പൊടിച്ചെടുക്കണത് എന്നിട്ട് ഒന്നൊക്കെ മിക്സിയിൽ പൊടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിങ്ങനെ റെഡിയാക്കി കൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആരൽവാസിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി ഹെൽപ്പ് ചെയ്ത് കണ്ട അപ്പോൾ അങ്ങനെയാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ മില്ലിലൊക്കെ കൊടുത്തേക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ ഒരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് പൊടിൻ്റെ ഉള്ള ഈൻ്റെ ഉള്ളിരുന്ന് അപ്പോൾ കുത്തി എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ റിസ്ക്കാണ് കെട്ടോ നമ്മൾ മിസ് മിക്സിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് മിക്സി നന്നാക്കി കൊടുത്തതാണ് കാക്ക പിന്നെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം മിക്സിക്കൊക്കെ നന്നാക്കിച്ച് കൊണ്ടുതന്നു മിക്സിൻ്റെ ജാറിൻ്റെ ഇരുന്നു പ്രശ്നം വന്നിട്ട് അപ്പോൾ അത് നല്ല ഹാർഡുള്ള സാധനമില്ല അപ്പോൾ നമുക്ക് പൊടിക്കുമ്പോൾ ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരലിലൊക്കെ ഇട്ട് ഇടിച്ചണം അപ്പോൾ അതിനൊന്നും പോയിട്ടില്ല നമ്മൾ ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇതൊക്കെ കുത്തി റെഡിയാക്കി എടുക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ടിട്ടാണ് ഇപ്പോൾ കണ്ടീലങ്ങൾ കുത്തി ഒന്നുകൊണ്ട് പൊടിച്ചെടുത്ത് എന്നിട്ടത് നന്നായിട്ടൊന്ന് തരിച്ചൊന്ന് വറുത്ത് എടുക്കുകയൊക്കെ വേണം അപ്പോൾ ആദ്യം ആദ്യം ആയിട്ട് ഇത് കുത്തി എടുത്തതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇത് കണ്ടീലങ്ങൾ കുത്തി പൊടിച്ച് കാണിതാക്കിയിട്ട് വരലിലിട്ട് ഇടിച്ചാൽ പണ്ടത്തെ കാലത്തൊക്കെ ഇത് അപ്പോൾ നമുക്ക് ആ ഒരു പൈനൊന്നും പോവില്ലല്ലോ കഴിയുമില്ല അതിനൊന്നും അപ്പം അങ്ങനെ ഒരലിലിട്ട് ഇടിച്ചൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ അത് ആ ഒരു ട്രിപ്പ് ഉണ്ട് പൊടിച്ചെടുത്തു അത് പൊടിച്ചിട്ട് അതൊന്ന് തരിച്ച് വെച്ചേക്കാണ് രണ്ടാമത് അതിൻ്റെ തരി കൂടി തന്നെ രണ്ടാമത്തെ ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്തേക്കുക അങ്ങനെ നമ്മളൊരു മൂന്ന് ട്രിപ്പ് ആക്കിയിട്ടാണ് അത് പൊടിച്ചെടുത്തത് നമുക്കധികം ഹാർഡ് ഉള്ളതായത് ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്നായിട്ട് മിക്സി പോയി പോവും അപ്പോൾ കുറച്ച് കുറേശ് ഇട്ട് കാണ്ട് എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് എന്നപ്പോൾ നമ്മളിത് ആ തരിച്ചിങ്ങനെ എടുക്കുന്നുണ്ട് ആ തരി വീണ്ടും ഇട്ട് പൊടിപ്പിച്ച് ലാസ്റ്റ് ഒരു രണ്ട് സ്പൂണത്തെ തരി ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ അങ്ങനെയാണ്ട് പുറത്ത് കിട ചെയ്തത് ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നു അത് പുറത്ത് കിടണ്ടില്ലായിരുന്നു അത് നമ്മൾ കാണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി മതിയിരുന്ന് ഇപ്പോൾ തന്നൊരു തോന്നൽ അപ്പോൾ പുറത്ത് കിട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലല്ലോ ഒരു ബുദ്ധിയിൽ അത് പുറത്ത് കിട്ടുകയും ചെയ്തു രണ്ട് ഒരു കയ്യിലത്തെ ഉള്ളിരുന്ന് അതിലേറെ ഒന്നുമില്ല പക്ഷേ അത് പിന്നെ ഒരു മിക്സിയിൽ പൊടിക്കാനോ ചെറിയ മിക്സിയിൽ ജാറിൽ പൊടിക്കാനോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ റെഡിയാക്കി ആക്കിയെടുത്തത് അപ്പോൾ അതാ ഇത് മൂന്നാമത്തെ ട്രിപ്പും ത പൊടിച്ചെടുക്കുകയാണ് അപ്പം അങ്ങനെ പൊടിച്ചൊക്കെ റെഡിയാക്കി എടുത്തിന് ശേഷം നമ്മളെ ഏസക്കുട്ടി ഓടി വന്നേക്കാണ് എന്താ പണി എന്താ ഏസ് പണി എടുക്കണേ എന്താ എടുക്കണേ മാമുണ്ടാക്കിമാല റെസിപ്പിമാല ഇല്ല ഇതിൻ്റെ ചെരുമാന്റെ മാര ചെരുമാക്കി തരുമോ തന്നാളാ ഒന്ന് ചെരുമാക്കി തന്നാലേ ഏ രണ്ടുമാലത്തോടുന്നില്ല യേശോ ഏ ഒരായി പറഞ്ഞോർത്ത ഒരായി പറഞ്ഞ പറഞ്ഞ യേശോട്ടിന്ന് ചെറിച്ചെടുത്താ അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്ന അടിയിൽ കൂടി ഐസിൻ്റെ പരിപാടി കേട്ടോ ഇപ്പോൾ സ്റ്റോർറൂമിൻ്റെ സാധനങ്ങളൊക്കെ കൂടി ഈ മാഷിൻ്റെ ഉള്ളിൽ വെച്ചതുകൊണ്ട് അത് ഏത് നേരം തുറന്ന് റെഡിയാക്കുന്ന പരിപാടിയാണ് അവൾക്ക് അപ്പോൾ ഇതൊക്കെ തരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ അത് നന്നും ഒരിച്ച് വർക്കൊന്നും വേണ്ട ജസ്റ്റ് നല്ല ഒന്ന് ചൂടായാൽ മതി കാരണം വെച്ചാൽ ഇത് പാത്തൊക്കെ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് അധികം ഒരു ഈസ ഈന്തോലുണ്ടാക്കാൻ ചരിച്ചു മാറ്റി വെക്കും വേണം അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാണ് അൽമണി ചമ്പട്ടിയിൽ നല്ല അടി കട്ടിയുള്ളതിലിട്ടുകാണോ ഞാൻ വറുത്തെടുക്കുന്നത് അല്ലാതെ വെച്ചെങ്കിൽ അടി പിടിച്ച് കങ്ങി പൊഴഞ്ഞിട്ടുണ്ടെച്ചാൽ ആകെ അരിപ്പാകും അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം അപ്പോൾ അതൊന്ന് ആറി വരട്ടെ ആ സമയം കൊണ്ട് ഞാൻ ഇത് വാട്ടാനുള്ള വള്ളം വെക്കുകയാണ് അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തിളച്ചതിന് ശേഷം ഞാൻ ആ വറുത്ത പാത്രത്തേക്ക് തന്നെ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ അതിലേക്ക് തന്നെ ചൂടുവെള്ളം ഒഴിച്ച് കണ്ടൊന്ന് വാട്ടി എടുത്തേക്കുകയാണ് അപ്പോൾ ഒരുപാട് പാത്രം നിരത്തേണ്ട നമ്മൾ ഈ ഒരൊറ്റ പാത്രം കൊണ്ട് നമ്മൾ എല്ലാ പരിപാടിയും കഴിച്ചണം അപ്പോൾ അതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ചീരുള്ളിയും അതേമാതിരി വലിയ ജീരകവും കരിയേപ്പിൻ്റെ അലിയും എല്ലാം ഒന്ന് റെഡിയാക്കി ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് ഉച്ചക്ക് പപ്പടം പൊരിച്ച ചട്ടിയാണ് അപ്പോൾ ആ ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കെ തന്നെ ആകുമ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞി കണയിൽ ഞാൻ അങ്ങനെ വെച്ചാൽ അന്ന് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ എണ്ണേൻ്റെ പ്രശ്നങ്ങൾ വരില്ല അപ്പടം മുരിച്ച എണ്ണ ആയാലും ഒരു കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ വെറുതെ പുറത്ത് കയറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വറക്കാൻ വെച്ച സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് നല്ല വണ്ണം ഒന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ ഒരു നല്ലോണം വെള്ളം പാർന്ന് കൊണ്ട് തുടച്ച് കഴുകിയെടുത്ത് കണ്ട് അതു നമ്മൾ പാത്രമാക്കി മാറ്റിയിക്കാണ് ഒരുപാട് പാത്രങ്ങൾ മോറേണ്ട ആവശ്യമില്ല ഒരു ഒറ്റ ഒരു ഈ ഒരു ചെമ്പട്ടിയും ഒരു ചീനച്ചട്ടിയും കൊണ്ട് നമ്മളെ ആണ് കഴിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ വറവും റെഡിയായി വന്നിട്ടുണ്ട് മുരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാലും കുറച്ചൊരു ഇതാവും വേണം അടങ്ങി കൈസാ അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്ക് ഇമ്മ നാളെ രാവിലേക്കൊക്കെ വേണ്ടിയിട്ട് മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കറിയാണ് എടുക്കുന്നത് കേട്ടോ ഇറച്ചിയും കുറച്ച് കറിയും കൂടി എടുക്കാൻ വിചാരിച്ചു അപ്പം പെ പൊട്ടൊന്നുണ്ടായ പരിപാടിയാണ് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ എല്ലാം ഇടിച്ചാലും ഉണ്ടാക്കലും പിന്നെ ക്ലീൻ ചെയ്യലും മുതൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഈ ഈ ഈ ഈന്തും പൊടി പിടിക്കുന്നതിന് അതിൽ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടേബിളുമത്തേന ഇട്ട് കാണ്ട് നീളത്തിൽ ഇതാക്കി എടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ പക്ഷേ ഇത്ര വലിയ കട്ട് ചെയ്യാതെ തന്നെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തുകാണ്ടിരുന്നു ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇമ്മറിയുന്നൊന്ന് വലുതാക്കി കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഈന്തും പൊടി ഇങ്ങനെ പിടിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടേ അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് എന്നിട്ട് അരിപ്പൊടിയിൽ വെച്ചിട്ട് ഒന്നിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് എടുത്താൽ മതി എന്നാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കൂലട്ടോ അപ്പം ഞാൻ ഈ ഇത് ഇവിടെ പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഏസം പാട്ട് പാടുകയാണ് കേട്ടോ അപ്പോൾക്ക് വോയിസ് കൊടുക്കാൻ സമ്മതിക്കണില്ല അപ്പോൾ പിന്നെ നമ്മളെ തേങ്ങ വറുത്തതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നിന് ഏസം വെള്ളം ഒഴിച്ച് കണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ടുതന്നെ ഞാനൊരു ചെമ്പട്ടിയിൽ വള്ളം വെച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചു വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ദേശം ഒന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ പ്ലാസ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ച വള്ളത്തിൽ നിന്നേനായിട്ടാണ് റെഡിയാക്കി വെക്കണത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞ് കിട്ടി അപ്പോൾ ഇമ്മ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത്ര തോന്നാൻ കുറച്ച് വള്ളായ ഉണ്ടാവില്ല ഒരുപാട് വള്ളം വെക്കണം എന്നൊക്കെ പറയുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത് തളിച്ച് വെന്ത് വരുമ്പോൾ ഒന്ന് പൊങ്ങി വരും അപ്പോൾ നമുക്ക് പെട്ടെന്നുണ്ട് ഊറ്റെടുക്കാൻ പറ്റും വെള്ളം കുറഞ്ഞാലിങ്ങനെ കൊയമ്പ് പോലെ ആവും അതാണ് കേട്ടോ അമ്മ പറഞ്ഞത് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റ ചമ്പട്ടി തന്നെയാണ് എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ അതാ നല്ലവണ്ണം തളിച്ച് വരാനായിട്ടുണ്ട് തിളക്കണീനുസരിച്ച് തന്നെ ഇത് വെന്തതൊക്കെ പൊന്തി വരേണ്ട അപ്പോൾ ആദ്യം നമ്മളൊന്ന് വേവിച്ചെടുത്തതല്ലേ പിന്നെ വല്ലാതെ ഒന്ന് വേവാണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമുക്ക് പെട്ടെന്ന് പണി ഏത് കണ്ടിയിൽ ഞങ്ങൾ ഓരോന്നും ഓരോന്ന് പൊന്തി പൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് വെന്താൽ അങ്ങനെ വരിക അപ്പോൾ ഒക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് നമ്മൾ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുത്ത പാത്രമാണ് ഇട്ടോ അപ്പോൾ ഒരുപാട് പാത്രം ഒന്നും വെറുതെ നിരത്തേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചുകൊണ്ടാണ് ഈ പണി ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിന് പണി പരിപാടികൾ കഴിയാൻ വേണ്ടത് ഇങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടും ചെയ്യും അപ്പോൾ അതൊക്കെ ഊറ്റി ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ആ ചെമ്പട്ടിക്കാൻ ഇട്ടുകാണ്ട് തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞില്ല ഇറച്ചിൻ്റെ കറി റെഡിയാക്കണേന് വതില് കറി കുറച്ച് മുക്കിയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ കണ്ടിയിലുള്ള ആളെ ആ ഒരു മൂന്നാക്ക് തിന്നാനുള്ള സാധനമേ നമ്മുടെ നമ്മളൊരു തത്രയല്ലേ ഉള്ളൂ അതിന് തൊടുന്ന് നുള്ളി ഉള്ളിപ്പൊറുക്കി കൊടുന്ന് എടുത്തതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി എടുത്തപ്പോൾ അത് നമ്മളെ എലി ഏലി ഇരുന്നുകാണ്ട് തിന്ന് കഴിച്ച് അത് നമ്മൾ അറിഞ്ഞിര ഉണക്കി റെഡിയാക്കി വെച്ചതായിരുന്നു പിന്നെ ഒരു ദിവസം പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ അത് മീവ എലി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ആവണ്ട ഉള്ളതുകൊണ്ട് തന്നെ കുറേശയെങ്കിലും കഴിക്കാതെ ഇരച്ചുകാണ്ടാണ് അങ്ങനെ ചെയ്യണത് നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ പൊടി വാങ്ങാൻ കിട്ടും പക്ഷേ ഇമ്മീം ഒക്കെ പറയുന്നുണ്ട് പണ്ടത്തെ മാതിരി ഉള്ള ടേസ്റ്റില്ല ഇപ്പോഴുള്ള ഈന്തും പൊടിക്കെന്ന് പണ്ടൊക്കെ തന്നെ ഒറിജിനൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇറച്ചിക്കടും കൂടി ഒഴിച്ച് കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നിട്ട് വേവിച്ചെടുക്കുകയാണ് വേവണ്ട ആവശ്യമില്ല നമ്മളെ ഈന്തും പൊടിയിൽ ആ ടേസ്റ്റും ഇറച്ചിൻ്റെ ടേസ്റ്റ് അത് നമ്മളെ ഈന്തപൊടീൻ്റെ ടേസ്റ്റ് ഇറച്ചിയിലൊക്കെ ഒന്ന് മിക്സ് ആകണം അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് കണ്ടതാക്കി എടുക്കുക കേട്ടോ അതിൻ്റെ അടിയിൽ ഞാൻ ചീരുള്ളി എരിയുണ്ട് അപ്പോൾ ഇമ്മി ഉണ്ട് ഇട്ടാ അതിൽ എലപ്പിന് ഇമ്മി എലുപ്പ് ചെയ്യണുണ്ട് നമ്മളൊരു അയൽവാസിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒന്ന് നിലത്തുനിന്ന് വീണ് കിട്ടി അപ്പോൾ നമുക്ക് ഒന്നായാലും ഭയങ്കര പ്രധാനമുള്ള സാധനമാണ് വെച്ചാൽ കിട്ടാറില്ലല്ലോ അപ്പോൾ ഞാൻ ആ പച്ച തിളപ്പിച്ചു വിറ്റാത്തതായതുകൊണ്ട് എന്നെ പൊടി പൊടിയാക്കി കണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നാലും അത് വെറുതെ ഒഴിവാക്കി കളയണ്ടാന്ന് വിചാരിച്ച് ചെയ്യാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായി നമ്മൾ തിന്ന സമയത്തും അതൊക്കെ വെന്ത് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് തിളച്ചാൽ തന്നെ വവും അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ വാട്ടി നല്ലോണം വേവിച്ചെടുത്തതല്ലേ അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായാലും നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുമല്ലോ അപ്പം അങ്ങനെ അതാ ഒരു പടുപ്പത്ത് ആ തേങ്ങ വറുത്ത അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഉള്ളി തൂമ്പിച്ചാണ് വണ്ടി വെക്കുന്നത് ഇതിലേക്ക് മെയിൻ എന്താ വെച്ചാൽ നല്ല വെളിച്ചെണ്ണയും അതേപോലെ ചീരുള്ളിയും കരിവേപ്പിൻ്റെ അരിയാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ളത് അപ്പോൾ അതൊരു ഭാഗത്ത് റെഡി ആകുന്നുണ്ട് നമ്മളെ ഈന്തുംപൊടി ഒരു ഭാഗത്ത് റെഡി ആകുന്നുണ്ട് ഇത് പല നാട്ടിലും പലതായിട്ടാണ് അറിയപ്പെടുക നമ്മളെ നാട്ടിൽ ഇതിന് ഈന്തെന്നാണ് പറയട്ടോ അപ്പോൾ ഇത് കൊന്നുകൊണ്ട് തളച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വറ്റി പോകും പിന്നെ നമ്മളിത് വെന്ത് കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ ആണിതിൻ്റെ ടേസ്റ്റ് ഒറിജിനലായിട്ട് വരിക അപ്പോൾ ഒന്നുകൊണ്ട് ചൂടാറും ചെയ്യും നമ്മൾ ഇതിൻ്റെ മിക്സിങ് എല്ലാ ഇതിലേക്കും പിടിക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ തേങ്ങ വറുക്കണ സമയത്ത് കുരുമുളകൊക്കെ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഒന്ന് ചേർത്തി കൊടുക്കാം അപ്പം നമ്മൾ കുട്ടിക്കും അപ്പം ഞാൻ ഇതിലേക്ക് കൊണ്ട് തന്നെ ഭയങ്കര എരിവ് വേണ്ടത് വിചാരിച്ചു പിന്നെ നമ്മൾ ഇറച്ചിക്കറിയിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങാപ്പാലാണ് കറി വെച്ചിട്ടുള്ളത് എങ്കിലും അതിലും അത്യാവശ്യം എരിവ് ഒക്കെ ഉണ്ടായത് തന്നെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തില്ല ഇനി ഇതാ ഉള്ളി മൂത്ത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കരിയേപ്പിൻ്റെ എല്ലാം അതിൻ്റെ കൂടെ തന്നെ അട്ട് കൊടുത്ത് പിന്നെ ആ ഒന്നായിട്ട് മൂത്ത് വന്നോളൂ അത് അതായിക്കാരം ഒന്നും കൂടി എളുപ്പം വിചാരിച്ചു അപ്പോൾ അത് ആ കരിവേപ്പിൻ്റെ അരി നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമാണിത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇനി ഇത് അരിപ്പൊടിയിലും ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാ പക്ഷേ ഈന്തുംപൊടീൻ്റെ ടേസ്റ്റ് അരിപ്പൊടീൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അതേമാതിരി നമ്മളെ ഗതമ്പ പൊടിയിലും റെഡി എടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവരോടും അസലാമലൈക്കും